ഇപ്പൊ ചന്ദ്രൻ ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിച്ചതിന് ശേഷം ഇനി സൗദി അറേബ്യയും ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കാൻ പോവുകയാണ്. അങ്ങനെ വെറുതെ പ്രഖ്യാപിക്കാൻ പോവുകയല്ല, ആദ്യം മക്ക പിടിച്ചെടുക്കും, പിന്നെ അവിടെയുള്ള സംസം കിണർ പിടിച്ചെടുക്കും, അതിനുശേഷമാണ് പിന്നെ മൊത്തത്തിൽ സൗദി അറേബ്യ ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കുക. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പും സംഘികൾ ഇന്ത്യയിലിരുന്ന് ചെയ്യുകയാണ് എന്നാണ് പറയുന്നത്. കാരണം നമുക്കറിയാം ഒരുപാട് ഈ കാവി കള്ള സംഘി സന്യാസികൾ, അവരുടെ പണി തന്നെ നേരമെടുത്താല് ചന്ദ്രൻ ഹിന്ദു രാഷ്ട്രമായി, മക്ക ഹിന്ദു രാഷ്ട്രമായി എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങലാണ് അവരുടെ പണി. അപ്പൊ അങ്ങനത്തെ ഒരു കപട സന്യാസി ഇറങ്ങി സംസാരിക്കുകയാണ്. മുമ്പൊരു പേരെന്തോ നരസിംഹാനന്ദ ത്യാഗി എന്നാണ്. ത്യാഗി എന്ന് പറഞ്ഞാൽ തന്നെ ഇവർ വിചാരിക്കുന്നത് ഇത് സവർണരാണ് എന്നുള്ളൊരു ധാരണയാണ്. അതുകൊണ്ട് തന്നെ സനാതന ധർമ്മത്തിന് അങ്ങോട്ട് രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ മാത്രമല്ല, ഇന്ത്യ ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിച്ചത് കൊണ്ട് എവിടെ എത്തൂല, മറിച്ച് ഈ പറയുന്ന അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും പിന്നെ സൗദി അറേബ്യ ഒക്കെ ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കണം എന്നാണ് പറയുന്നത്. കേട്ടു നോക്കാം മുപ്പരുടെ ഡയലോഗ്. ഇസ്ലാം കെ ഖിലാഫ്, ഇസ്ലാം കെ ജിഹാദ് കെ ഖിലാഫ് പൂരി ധർത്തി കോ ഏക് ജുട്ട് കർനേ കാ, പൂരി ധർത്തി കോ ലാം ബന്ദ് കർനേ കാ. ഹിന്ദു രാഷ്ട്ര ബഹുത് ബഡ സ്വപ്ന ഹേ, വീർ സാവർക്കർ കാ സ്വപ്ന ഹേ, ശിവാജി കാ സ്വപ്ന ഹേ, ലേക്കിൻ ജോ സപ്ന ഹം സബ്കി ആഖോ മേ ഹോനാ ചാഹിയേ, കേവല അഫ്ഗാനിസ്ഥാൻ തക് നഹി, ഹമേ മക്ക കേ ഉസ് മന്ദിർ കോ ബി ലേനാ ഹോഗാ, ജഹാ മഹാദേവ് കാ, ജഹാ മഹാദേവ് കി ഗംഗ ജംജം കേ രൂപ് മേ ബഹതി ഹേ. ആ ജംജം എന്നുള്ളത് ഗംഗ നന്ദ്ര, മഹാദേവിന്റെ നദിയാണ് ഗംഗ എന്നാണ് പറയുന്നത്. ആ ഗംഗയാണ് ഇപ്പോ മക്കേശ്വർ, അതായത് മക്കയായി ഇവർ പറയുന്നത് മക്കേശ്വരന്റെ അമ്പലം, ആ അമ്പലത്തിൽ ഗംഗയാണ് ഇപ്പോ ഒഴുകുന്നത്, അത് പിടിച്ചെടുക്കണം എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ലോകത്തുള്ള മുഴുവൻ ഇസ്ലാമും നശിപ്പിക്കണം, ഇസ്ലാം ഇല്ലാതാക്കണം എന്നതുകൂടിയാണ് ഇപ്പോൾ ഇയാള് ഇത്ര വലിയ കാര്യമായിട്ട് വലിയൊരു സഭയുടെ മുമ്പിൽ വിളിച്ചു പറയുന്നത്. ഇയാളൊരു ത്യാഗി എന്ന് പറയുന്ന ഒരു ജാതിയിൽപ്പെട്ടതാണ്. ഇതേ ജാതിയിൽപ്പെട്ട സ്ത്രീയാണ് സ്കൂളില് കുട്ടിയുടെ മുഖത്തേക്ക് മറ്റുള്ള കുട്ടികളോട് അടിക്കാൻ പറഞ്ഞത്. അതും തൃപ്ത ത്യാഗിയാണ്, അതും ത്യാഗി ജാതിയാണ്, ഇതും ത്യാഗി ജാതിയാണ്. അപ്പൊ ഇവരുടെ മനസ്സിലത്തെ വിഷം എത്ര ഉണ്ടാവും എന്ന് നിങ്ങൾക്ക് രണ്ടും കൂടി കമ്പയർ ചെയ്താൽ തന്നെ കൃത്യമായിട്ട് മനസ്സിലാവും. എന്നിട്ട് ഈ കപട സന്യാസി തുടരുകയാണ് കേട്ടു നോക്കാം. ഇസ്ലാം കോ കംജോർ നീ കർ സക്തി, ആപ്കോ കാൻസർ പർവാർ വഹാ ജാകർ കർനാ പഡേഗാ ജഹാൻ സേ സാരാ കാൻസർ ഫൈൽതാ ഹൈ. സൗദി അറേബ്യ നാത്ര എല്ലാ കാൻസറും, അതായത് ഇസ്ലാമിന്റെ എല്ലാ കാൻസറും പടർന്നു പിടിക്കുന്നത് സൗദി അറേബ്യ എന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ പോയിട്ട് വേണം ഏറ്റവും വലിയ ആക്രമണം നടത്താൻ. അങ്ങനെ നടത്തിയിട്ട് അവിടെ പോയിട്ട് മക്കേശ്വർ എന്ന് പറയുന്ന മഹാദേവന്റെ അമ്പലം ആദ്യം കീഴടക്കണം, പിന്നെ അതോടൊപ്പം തന്നെ ജംസം എന്ന് പറയുന്ന ഗംഗയും കീഴടക്കണം. എന്നാൽ മാത്രമാണ് ഈ ഭൂമിയിൽ മുഴുവൻ സമാധാനം തന്നെ ഉണ്ടാവുള്ളൂ എന്നൊക്കെയാണ് ഇയാള് എല്ലാ സ്ഥലത്തും തള്ളി മറിച്ചുകൊണ്ട് നടക്കുന്നത്. അപ്പൊ അതിന്റെ ചെറിയൊരു ഭാഗം ഞാൻ നിങ്ങളെ കേൾപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഞാൻ പറയാച്ചാല് കുറെ സംഘികൾ കുറുവടിയായിട്ട് സൗദി അറേബ്യയിലേക്ക് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അവിടെ മുഹമ്മദ് ബിൻ സൽമാൻ കാത്തു നിൽക്കുന്നുണ്ടാവും, എല്ലാറ്റിനെയും അവരുടെ കുറുവടിയൊക്കെ കൂടി ചുരുട്ടി മടക്കിയിട്ട് ആസനത്തിലൂടെ മേലേക്ക് തള്ളിക്കൊടുക്കും. എന്നിട്ട് സംഘികൾ ജീവനോടെ ബാക്കി ഉണ്ടെങ്കിൽ തിരിച്ചു വരാം, ഇല്ലെങ്കിൽ അവിടെ തന്നെ കിടന്ന് പണ്ടാറ മടങ്ങാം. ആ സ്ഥലത്താണ് പറയുന്നത് സൗദി അറേബ്യ പിടിച്ചടക്കണം, മക്ക പിടിച്ചടക്കണം. മക്കേശ്വർ മഹാദേവന്റെ അമ്പലമാണ്. ഇതൊന്നും ആരും കേൾക്കണില്ലാവോ? ഇതൊക്കെ സത്യത്തിൽ ഈ അറബ് ദേശത്തെ ആൾക്കാർ, അറബ് നാട്ടിലത്തെ ആൾക്കാർ കേൾക്കണം, അവിടുത്തെ തലവന്മാരുണ്ടല്ലോ നേതാക്കന്മാർ കേൾക്കണം സത്യത്തിൽ. കാരണം ശരിയായ ഇവരുടെ തനിരൂപം തനി സ്വരൂപം ഇതാണ്. എന്നിട്ട് ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇതൊക്കെ ഇവിടെ പറയാ, അതോടൊപ്പം തന്നെ ഇന്ത്യയിലത്തെ മുഴുവൻ മുസ്ലിം പള്ളികൾ തകർക്കുക, അതോടൊപ്പം തന്നെ ചന്ദ്രൻ ഹിന്ദു രാഷ്ട്രമാണെന്ന് പറയാ, ഇതൊക്കെ പറയാ, ഇതൊക്കെ വാർത്തയിൽ വരിക, ഇതൊക്കെ വൈറലാവുക, ഇതെല്ലാം തന്നെ അറബികൾ കേൾക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ടും അവിടെ നിരവധി അമ്പലങ്ങൾ ഓരോ മാസമാണ് ഓരോരോ അമ്പലങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഈ പറയുന്ന മതസൗഹാർദ്ദം കാണിക്കാൻ വേണ്ടിയിട്ട് മതസൗഹാർദ്ദം കാണിച്ച് കാണിച്ചിട്ട് അവസാനം ഈ പറയുന്നവരൊക്കെ കൂടി അവിടെ പോയിട്ട് മക്കേശ്വർ എന്നൊക്കെ പറഞ്ഞിട്ട് കാഴ്പടമേലൊക്കെ കയറുന്ന എന്തായിരിക്കും അവസ്ഥ. പക്ഷെ അതൊന്നും തന്നെ അറബികൾക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ബിസിനസ് ബിസിനസ് ബിസിനസ്സാണ് ഏറ്റവും പ്രധാനം. ബിസിനസ് നടത്തിയാൽ മതി. മോദി ഇങ്ങോട്ട് ചെല്ലുമ്പോഴേക്കിന് 25 പവന്റെ മാലയൊക്കെയാണ് കഴുത്തിൽ കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കുറെ അവാർഡ് കൊടുക്കുന്നു, ഏറ്റവും ഉന്നതമായ ബഹുമതികളൊക്കെ അറബികൾ ഇങ്ങനെ കൊടുത്തു കൊടുത്ത് അവർക്ക് എന്തുകൊണ്ടും മതിയാവുന്നില്ല, കുറെ കൊടുക്കാനുള്ള പരിപാടിയാണ്. അപ്പൊ ഇതൊക്കെ നടക്കുമ്പോൾ അവസാനം ഏറ്റവും വിലയില്ലാത്ത ആളുകളായി മാറുന്നത് മുസ്ലിങ്ങൾ തന്നെയാണ് എന്ന് ഈ പറഞ്ഞ അറബികൾക്ക് മനസ്സിലാവുന്നില്ല എന്നതാണ് സത്യം. ഇപ്പൊ എന്തൊക്കെ വാർത്ത ഉണ്ടായി, ഇപ്പൊ മുഖത്തടിച്ചില്ല കുട്ടിയുടെ, അതൊക്കെ അവരറിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നിരവധി കാര്യങ്ങൾ, ആ ട്രെയിനിൽ വെടിവെച്ച് കൊന്നില്ല, 3 മുസ്ലിങ്ങളെ തെരഞ്ഞു പിടിച്ച് വെടിച്ച് കൊന്നല്ലോ, അതൊക്കെ ഈ അറബികൾ അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു മിണ്ടാട്ടില്ല, കാരണം അവർക്ക് വേണ്ടത് പണം ബിസിനസ് വേറെ ഒന്നും തന്നെയല്ല. അപ്പൊ ഈ വിഷയകരമായിട്ട് പറയാൻ എന്താന്ന് വെച്ചാല്, ഇതിപ്പോ മക്കേശ്വറും ചന്ദ്രനും എല്ലാതും പിടിച്ചടക്കണം പിടിച്ചടക്കണം പറയാനല്ലോ, ഏറ്റവും ചെറിയത് രാജ്യസ്നേഹം പറഞ്ഞൊരു സംഗതി ഉണ്ടെങ്കിൽ ഈ പറയുന്ന സംഘികളുടെ കുറുവടിയും ദുർഗാവാഹിനിയുടെ വാളും ഒക്കെ കൂടിയായിട്ട് പോയിട്ട്
ചൈന ചൈന എന്ന് പറഞ്ഞ രാജ്യം ഈ സംഖ്യകൾക്ക് അറിയോ? കേട്ടിട്ട് പോലും ഇല്ലല്ലേ. ആ എങ്കിൽ ഈ ചൈന പറഞ്ഞ രാജ്യമുണ്ട് ഈ പറയുന്ന ഇന്ത്യയുടെ അതിർത്തിയിൽ. ഈ ചൈനക്കാര് ഇന്ത്യയുടെ മധ്യപ്രദേശിനേക്കാൾ വലിയൊരു സ്ഥലം പിടിച്ചടക്കിയിരിക്കുകയാണ്, പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ 10 വർഷത്തിന്റെ ഇടയിൽ. അപ്പോൾ ആ സ്ഥലമാണ് ആദ്യം തിരിച്ചു പിടിക്കേണ്ടത്. അതിനുശേഷം പിന്നെ നമുക്ക് ആലോചിക്കാം അഫ്ഗാനിസ്ഥാൻ പിടിക്കണോ, പാകിസ്ഥാൻ പിടിക്കണോ, സൗദി അറേബ്യ പിടിക്കണോ, അതൊക്കെ പിന്നത്തെ കാര്യമല്ലേ. ആദ്യം ഇന്ത്യയുടെ സ്ഥലം തന്നെ മോഷ്ടിച്ച് കാർന്നെടുത്ത് ചൈനക്കാർ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് യാതൊന്നും പറയുന്നില്ല, എല്ലതും ഈ സൈഡിൽക്കാണ്, അതായത് പടിഞ്ഞാറൻ സൈഡിൽക്കാണ് ഇവരുടെ ഭയങ്കര രാജ്യസ്നേഹം. പാകിസ്ഥാനെ ഞങ്ങൾ അത് ചെയ്യും, അഫ്ഗാനിസ്ഥാനെ ഞങ്ങൾ ഇത് ചെയ്യും, സൗദി അറേബ്യ അങ്ങനെ ചെയ്യും. പിൻഭാഗത്ത് ചൈന ഇങ്ങനെ കാർന്ന് 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 കാർന്നിട്ട് ഇപ്പൊ എവിടെ എത്തി, അവസാനം ഡൽഹിയിലേക്ക് എത്തുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതിനെക്കുറിച്ച് യാതൊരു ഉണ്ടാട്ടുമില്ല. അപ്പൊ ഈ ഒരു വിഷയകരമായിട്ട് രാഹുൽ ഗാന്ധി ലഡാക്ക് ഭാഗത്ത് പോയി, ഇത് സത്യമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ മുപ്പര അവിടെ പരിശോധിച്ചപ്പോൾ അവിടുത്തെ നേറ്റീവ് ആയിട്ടുള്ള ജനങ്ങളോട് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ഒരുപാട് ഏരിയ കിലോമീറ്റർ 100 കണക്കിന് കിലോമീറ്റർ ആണ് ഈ ചൈനീസ് സൈന്യം ഓരോ മാസവും ഇങ്ങനെ കീഴടക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. കേട്ട് നോക്കാം രാഹുൽ ഗാന്ധി തന്നെ പറയുന്നത്, അതും ലഡാക്കിൽ നിന്നുകൊണ്ട്. In a big way because their grazing lands have been taken away. यहाँ पे तो सब लोग कह रहे हैं कि चाइना की सेना घुसी है और इनकी जो पहले जो ग्रेजिंग लैंड होती थी वो ले गए हैं, वहाँ ये जा नहीं सकते हैं. तो यहाँ तो क्लियरली सब लोग कह रहे हैं, प्रधानमंत्री जी ने कहा 1 इंच जमीन नहीं गई, मगर वो सच नहीं है. तो ये तो യാ ആപ് കിസി സേ ബി പൂച്ച് ലീജിയോ ആപ്കു ബതാ ദേംഗെ. കണ്ടില്ലേ, അതായത് കഴിഞ്ഞ 10 വർഷമായിട്ട് അവിടെ ജീവിക്കുന്നവർ വീട് മാറി മാറി ഇങ്ങനെ പിന്നോക്കം പിന്നോക്കം ഇങ്ങനെ നീക്കി 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 കൊണ്ടുപോകാണ്. കാരണം എന്താണ്, ഇത് ഓരോ മാസം ഇവന്മാരിങ്ങനെ വരും, പട്ടാളക്കാർ ഇങ്ങനെ വരും, എന്നിട്ട് ഒഴിഞ്ഞു പോകാൻ പറയും. ശരിക്ക് പാലസ്തീനിൽ ഇസ്രായേലി പട്ടാളം എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇവിടെ വന്ന് പറയുന്നത്. പക്ഷെ അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ജനങ്ങളെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് ചന്ദ്രൻ ഹിന്ദു രാഷ്ട്രമായി, അതുപോലെ തന്നെ മണിപ്പൂരിൽ കലാപമുണ്ടാക്കുക, ഹരിയാനയിൽ കലാപമുണ്ടാക്കുക, അതോടൊപ്പം തന്നെ സൗദി അറേബ്യ പിടിച്ചെടുക്കും എന്ന് പറയാം, മക്കേശ്വരാണ് അത് ഇതെന്നൊക്കെ പറഞ്ഞ് ഫുള്ള് ശ്രദ്ധ തെറ്റിക്കാൻ വേണ്ടി, ജനങ്ങളെ ശ്രദ്ധ തെറ്റിച്ചിട്ട് എങ്ങനെയും ചൈന ആരും കാണരുത്, ചൈനയെ കുറിച്ച് ആരും സംസാരിക്കരുത് ആ രൂപത്തിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ പച്ച കള്ളങ്ങൾ പറഞ്ഞിട്ട് അനാവശ്യമായിട്ടുള്ള ദേശീയതയും അതേപോലെ തന്നെ രാജ്യസ്നേഹമൊക്കെ കുത്തി നിറച്ച് പാകിസ്ഥാനെ കൊല്ലും, അഫ്ഗാനിസ്ഥാനെ കൊല്ലും, സൗദി അറേബ്യനെ കൊല്ലും എന്നൊക്കെ പറഞ്ഞത് വെറുതെ ജനങ്ങളിലെങ്ങനെ എന്തെങ്കിലും ജനങ്ങൾക്ക് കടിച്ചു പറയാൻ തന്നെ വേണമല്ലോ. ഇല്ലാന്നുണ്ടെങ്കിൽ ജനങ്ങൾ ചോദിക്കൂലേ ഈ ചൈന ഇത്രയും സ്ഥലം കൊണ്ടുപോയിട്ട് എന്താ ഉണ്ടാതിരിക്കണം ചോദിക്കൂലേ. അത് ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നാടകമൊക്കെ ഇവർ കളിക്കുന്നത് എന്ന് വളരെ വ്യക്തമാണ്. പിന്നെ ഈ വീഡിയോയിൽ കാണുന്നത്, അതായത് ഇപ്പൊ സൗത്ത് ആഫ്രിക്കയിൽ ബ്രിക്സിന്റെ മീറ്റിംഗ് ഉണ്ടായല്ലോ, ആ സമയത്ത് ചൈനീസ് പ്രസിഡന്റ് വന്നിട്ട് എല്ലാവർക്കും കൈ കൊടുക്കുമ്പോൾ ഈ പറയുന്ന ചക്കഗുരു, വിശ്വഗുരു എന്ന് പറയുന്ന ചക്കഗുരു നിൽക്കണ നൃത്തം നിങ്ങൾക്ക് കാണാം. അതായത് ആ ചൈനീസ് പ്രസിഡന്റ് ഇരുന്നതിന് ശേഷം പോലും ഈ പറയുന്ന ചക്കക്കൂര് അവിടെ ഇരിക്കുന്നില്ല, അത്രക്കധികം ഭയമാണ് ഈ ചൈനീസ് പ്രസിഡന്റിന്. അതുമാത്രമല്ല, ഈ ചൈനീസ് പ്രസിഡന്റ് അവിടെ ചെന്നപ്പോൾ ആഫ്രിക്കക്കാർക്ക് ഭയങ്കര വാല്യൂ ആണ് ഇയാളെ. കാരണം എന്താ വെച്ചാൽ ആ ആഫ്രിക്കയിലത്തെ ഇന്ന് കാണുന്ന എല്ലാ മാറ്റങ്ങളും വരുത്തിയത് പോലും ഈ ചൈനക്കാരാണ്, ചൈനീസ് സർക്കാരാണ്. ഇപ്പൊ ചൈനീസ് സർക്കാരിനുള്ള പ്രത്യേകത എന്താ വെച്ചാൽ അവര് സംസാരം കുറവും പണി അധികം കൊടുക്കും. അങ്ങനെ എല്ലാത്തിലും നമുക്ക് കാണാം എന്ത് ചൈന ചെയ്തു എന്ന് വെച്ചാൽ ഒക്കെ കാണാം. ഇത് ചെയ്തു ഇത് ചെയ്തു പറഞ്ഞിട്ട് നമുക്ക് തൊട്ട് കാണിക്കാം. പക്ഷെ ഇന്ത്യയുടെ കാര്യം വരുമ്പോൾ ഒക്കെ വർത്തമാനത്തിൽ മാത്രമേ ഉള്ളൂ, ഒന്നും തന്നെ തൊട്ട് കാണിക്കാനും സാധ്യമല്ല. അതിന്റെ ഭാഗമായിട്ടാണ് ഒരുപാട് എയിംസ് മെഡിക്കൽ സെന്റർ തുടങ്ങിയെന്ന് പറഞ്ഞല്ലോ മോദി. അങ്ങനെ ഈ പത്രക്കാർ ചെന്ന് പരിശോധിച്ചപ്പോൾ ഒരൊറ്റ സ്ഥലത്തും തുടങ്ങിയിട്ടില്ല, അതൊരു ഉദാഹരണമാണ്. അതേപോലെ തന്നെയാണ് ഒരുപാട് കാര്യങ്ങൾ, അത് ചെയ്ത് ഇത് ചെയ്ത് ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അപ്പൊ അതാണ് ഈ വ്യത്യാസം ചൈനയും ഇന്ത്യയും തമ്മിലുള്ള. അതുകൊണ്ടാണ് ഈ ആഫ്രിക്കക്കാർ ചൈനീസ് സർക്കാരിനെ അതിഭയങ്കരമായിട്ട് ബഹുമാനിക്കുന്നത്, അതുകൊണ്ടാണ് അവിടുത്തെ പ്രസിഡന്റ് ചെന്നാൽ പ്രത്യേക വാല്യൂ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ചൈനീസ് പ്രസിഡന്റിന്റെ തൊട്ട് പിറകെയാണ് മോദിയുടെ വിമാനം ഇറങ്ങിയത്. പക്ഷെ ചൈനീസ് രാഷ്ട്രപതിനെ സ്വീകരിക്കാൻ വന്നത് സൗത്ത് ആഫ്രിക്കൻ രാഷ്ട്രപതിയാണ്, ഈ പറഞ്ഞ മോദിനെ സ്വീകരിക്കാൻ വന്നത് ഒരു ക്യാബിനറ്റ് മെമ്പറാണ്. ആ വ്യത്യാസങ്ങളല്ലേ. കാരണം എന്താന്ന് വെച്ചാല് ആഫ്രിക്കക്കാര് ഇന്ത്യനെ ശരിക്കും റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. കാരണം ഒന്നും തന്നെ അവർക്കൊരു നേട്ടമില്ലല്ലോ, ഒന്നും തന്നെ എടുത്തു പറയാൻ ഇന്ത്യ ഇന്നത് ചെയ്തു ഞങ്ങൾക്ക് വേണ്ടി എന്ന് പറയാൻ ഒന്നുമില്ലല്ലോ. പിന്നെ ഇന്ത്യയിൽ എന്തൊക്കെയോ നടക്കുന്നു എന്നല്ലാതെ ആഫ്രിക്കയിൽ ഒരു മാറ്റം ഇന്ത്യൻ സർക്കാർ വരുത്താത്തത് കൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ വ്യത്യാസം വരുന്നത്. എന്നിട്ട് അവസാനം പറയാം എന്താണ്, വിശ്വഗുരുവാണ് വിശ്വഗുരു. ഈ വിശ്വഗുരു ഒക്കെ ഈ പറയുന്ന അണ്ടിമുക്ക് ശാഖക്കാർക്ക് മാത്രം അറിയുന്ന ഒരു സംഗതിയാണ് ഈ വിശ്വഗുരു. ഈ ഇന്ത്യക്ക് പുറത്തു പോയാൽ ഈ പറയുന്ന മോദി ഒന്നുമല്ല. അപ്പൊ എന്തായാലും അല്ല ഈ പറയുന്ന വിശ്വഗുരു, ഈ വിശ്വഗുരുവിന്റെ കുറെ ഈ പറയുന്ന അണികൾ, എപ്പോ നോക്കിയാലും ഹിന്ദുരാഷ്ട്രം പറഞ്ഞ് നടക്കുന്ന അണികൾ, ഇവരൊക്കെ കൂടിയിട്ട് മക്കേശ്വർ പിടിച്ചടക്കുമോ, ഗംഗാനദി അവിടുത്തെ സംസം വെള്ളം പിടിച്ചടക്കുമോ, സൗദി അറേബ്യ പിടിച്ചടക്കുമോ, ഈ പറഞ്ഞ ഇസ്ലാം എന്ന ക്യാൻസർ ഇവരുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇല്ലാതാക്കുമോ എന്നൊക്കെ
നമുക്ക് അടുത്ത ഭാവിയിലല്ല ചിലപ്പം ഒരു 10 ലക്ഷം കൊല്ലം കഴിഞ്ഞിട്ട് കാണാം എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം. അപ്പൊ ഈ വീട്ടിൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീട്ടിൽ കാണാം. ബൈ ബൈ.